أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. جمع الجوامع سبق أمبتيون. بسم الله الرحمن الرحيم. قال الشافعي رضي الله عنه إمام شافعي تنقل برنو وَعَيْثُ وَقَى نسخ القرآن بالسنة فماها قرآن عادل لها يبين توافق الكتاب والسنة قرآن نسخاك السنة وند وأن يردت اللام فماها سنتور قول يوند قرآن قرآن منتند عادد لها سنتنا سحايكنا سنت شكتي وركنا يبين توافق الكتاب والسنت إذا وليواكم كتاب سنت نمر يوجب كنت أمين نورنال قرآن آجم بنو قرآن سنت نساكي كينيان സുന്നത്തിന് ഒത്തുമുണ്ടുള്ളതായ ഖുർആൻ തന്നെ കൂടെയുണ്ട്. അപ്പൊ എന്തായി ഫലത്തിൽ എന്തായി പോയി? ഖുർആൻ നസ്ഖാക്കിയത് ഖുർആൻ തന്നെ വന്നുപോയി. അല്ലെ മറിച്ച് അവ നസ്ഖു സുന്നത്തിൽ ഖുർആനി, സുന്നത്തെ നസ്ഖാക്കി ഖുർആൻ കൊണ്ടെങ്കിൽ, സുന്നത്തെ നസ്ഖാക്കി സുന്നത്ത് കൊണ്ടല്ല ഖുർആൻ കൊണ്ടാവുമ്പോ, ഫമാഹു ആ ഖുർആനോടൊപ്പമുണ്ട് സുന്നത്തു, ഒരു സുന്നത്തുണ്ട്, ആദത്തുൻ ലഹു, അത് ഖുർആനെ സഹായിക്കുന്ന ഖുർആൻ ശക്തി കൊടുക്കുന്ന സുന്നത്തിന്റെ നെസ് ഖുർആൻ കൊണ്ട് വരുമ്പോ ആ ഖുർആൻ ഒത്തും കൊണ്ടിട്ട് നബിന്റെ കൗരായി കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഫീലായി കൊണ്ടിട്ടോ ഒരു സുന്നത്തുണ്ടാകും. അപ്പൊ അത് വെളിവാക്കും തവാഫുക്കൽ കിതാബ് സുന്നത്തി, കിതാബ് സുന്നത്തും യോജിപ്പുണ്ട് എന്ന്. ഒന്നാമത്തെ ശിക്കലും തവാഫുക്കനെ ഒളിവാക്കും, രണ്ടാം ശിക്കലും തവാഫുക്കനെ ഒളിവാക്കും. ഹാദാ ഈ രണ്ട് വിഷയവും രണ്ട് കാര്യം കൂട്ടിയാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു എന്ന് സുബുക്കി ഇമാം പറഞ്ഞത്. മാ ആദാ ഫഹിമുഹുൽ മുസന്നിഫു മിൻ ഖൗലി ഷാഫി റളിയല്ലാഹു അൻഹു ഫി റിസാലത്തി. ഈ ഖാല ഷാഫിഈ എന്ന് പറഞ്ഞിട്ട് സുബുക്കി ഇമാം കൊടുത്ത ഈ നക്കല് അങ്ങനെ തന്നെ ഇമാം ഷാഫി തങ്ങളുടെ കിതാബിൽ കാണുകയില്ല. തന്റെ റിസാല ഫി റിസാല, ഇമാം ഷാഫി തങ്ങളുടെ കിതാബാണ് റിസാല, ഉസൂലിന്റെ കിതാബ് റിസാല. പക്ഷെ റിസാലയിൽ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതിൽ നിന്ന് മുസന്നിഫ് മനസ്സിലാക്കിയത് മുസന്നിഫ് ഷാഫി മാ പറഞ്ഞു കണ്ട് പറയലാണ് എന്നല്ലാതെ ഇതേ ഇബാറത്ത് തന്നെ റിസാലയിൽ നോക്കിയാൽ കാണുകയില്ല. മുസന്നിഫ് ഇമാം ഷാഫിയെ തൊട്ട് പറഞ്ഞത് എങ്ങനെയാണ്? ഖുർആന്റെ നസ്ഖ് സുന്നത്തോട് വരുമ്പോൾ ആ സുന്നത്തിനൊത്തും കൊണ്ട് ഖുർആനും വരുന്നതാണ്. അതുപോലെ സുന്നത്തിൻ നസ്ഖ് ഖുർആൻ കൊണ്ട് വരുമ്പോൾ ആ ഖുർആൻ ഒത്തും കൊണ്ട് സുന്നത്തും പിന്നെ വരുന്നതാണ്. തിരിച്ച് ഇസാലിയിൽ തെരിക്കും ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ വാക്കെന്താ? ലാ യൻസഖു കിതാബല്ലാഹി ഇല്ലാ കിതാബുഹു, അല്ലാഹുവിന്റെ കിതാബിനെ അല്ലാഹുവിന്റെ കിതാബല്ല നസ്ഖ് ആക്കുകയില്ല എന്നാ പറഞ്ഞു. ആ കിതാബിന്റെ നാസിഖ് കിതാബന്നാവണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സുമ്മക്കാല, അത് പറഞ്ഞ ശേഷം ഇമാം ഷാഫി തങ്ങൾ റിസാലയിൽ പറഞ്ഞു, വഹാകദാ സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂലിന്റെ സുന്നത്ത് ഇപ്രകാരം തന്നെയാണ്. അതായത് ലാ യൻസഖു ഇല്ലാ സുന്നത്തുഹു, അവ സുന്നത്തു നാസിഖ് സുന്നത്ത് തന്നെ ആവണം. എന്നിട്ട് ഇമാം ഷാഫി റിസാലയിൽ പറയുകയാണ്, ഇപ്പൊ നേരെ രണ്ടും പറഞ്ഞ നേരെ ആസിഖ് എന്താണ്? അല്ലാഹുവിന്റെ ഖുർആന്റെ നാസിഖ് ഖുർആൻ ആവണം, സുന്നത്ത് തന്നെ ആവണം. എന്നിട്ട് പിന്നെ ഇസാലയിൽ ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, വലൗ അഹദസല്ലാഹു ഫീ അംരിൻ വൈറ മാ സന്ന ഫീ റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സന്ന റസൂലുഹു മാ അഹദസല്ലാഹു ഹത്താ യുബയ്യിൻ ലിന്നാസി അന്ന ലഹു സുന്നത്തൻ നാസിഖത്തൻ ലിസുന്നതിഹി. അല്ലാഹു തആല ഒരു വിഷയത്തിൽ ഒരു കാര്യം പുതിയതുണ്ടാക്കിയാൽ, പുതിയത് എന്നാൽ വൈറ മാ സന്ന ഫീ റസൂലുഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയതായ ഒരു കാര്യമല്ലാത്തതിന് ഖുർആനിലായി അല്ലാഹു ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പൊ അവിടെ
ആദ്യ റസൂലുള്ളാണ് സുന്നത്താണുള്ളത്. ശേഷം അതിനെതിരായും കൊണ്ട് ഖുർആൻ വന്നാൽ ഇപ്പൊ ലായിർ എന്തായി? സുന്നത്തിന്റെ നസ്ഖ് ഖുർആൻ കൊണ്ട് എന്നായി വന്നു. അങ്ങനെ വന്നാൽ തന്നെ സന്ന റസൂലുഹു, അള്ളാഹുവിന്റെ റസൂൽ നടപ്പിലാക്കും. മഹദസല്ലാഹു, അള്ളാഹു പുതുതായി ഉണ്ടാക്കിയതിനെ എന്ന് പറഞ്ഞാൽ ആദ്യം സുന്നത്ത് റസൂലുള്ളാഹിന്റെ ഫീവലോ കൗലുമായിട്ട് സുന്നത്ത് വന്ന് അതിനെതിരായി കൊണ്ട് ഖുർആൻ വന്നു കഴിഞ്ഞാൽ ആ ഖുർആൻ ഒത്തുകൊണ്ടിരുന്നോ റസൂലുള്ളാഹ് സുന്നത്ത് നടപ്പാക്കും. അപ്പൊ എന്തായി? ഈ റസൂലു അള്ളാഹു നിസ്സഹായിക്കുന്ന ഖുർആനെ ഒത്തുകൊണ്ട് എന്തായി? ഒരു സുന്നത്ത് തന്നെ വന്നല്ലോ. അപ്പൊ അത്താ അങ്ങനെ വരുമ്പോൾ ഇബയ്യന ലിന്നാസി, ജനങ്ങൾക്ക് റസൂലുള്ള വിവരിച്ചു കൊടുത്തു. അന്നലഹു സുന്നത്തൻ നാസിഖത്തൻ ലിസുന്നതിഹി, അന്നലഹു നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെയുണ്ട് സുന്നത്തൻ, ഒരു പതിവുണ്ട്, ഒരു നടപ്പിലാക്കലുണ്ട്, ഒരു പ്രവർത്തന ശൈലിയുണ്ട്. നാസിഖത്തൻ ലിസുന്നതിഹി, തന്റെ സുന്നത്തിനോട് നിസ്ഖീന ഐ മുവാഫഖത്തൻ ലിൽകിതാബിൻ നാസിഖിലഹ, ആദ്യം സുന്നത്തിന് നിസ്ഖ് ചെയ്ത ഖുർആനോട് യോജിപ്പുണ്ട്. ഇതിലാ ശക്ക വിമാഫഖത്തി, കാരണം റസൂലുള്ളാഹി കാര്യം നടപ്പിലാക്കി അള്ളാഹു തആല അപ്പുറത്ത് വാണെന്ന് വാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി അള്ളാഹുവിനോട് യോജിക്കും എന്ന് സംശയമില്ലല്ലോ. യോജിക്കേണ്ടി വരുമല്ലോ, യോജിക്കേണ്ടി വരും ഈ കാര്യം. ഈ കാര്യം ഇപ്പൊ ഇങ്ങനെ വന്നത് ഒന്നാമത്തെ കാര്യം എന്താണ്? ആദ്യം എന്തായി? റസൂലുള്ളാഹിന്റെ സുന്നത്തുണ്ടായി, റസൂലുള്ളാഹിന്റെ പ്രവൃത്തിയിലോ കൗലിലോ ഒരു കാര്യം റസൂൽ നടപ്പിലാക്കി. അതിനെതിൽ ഖുർആൻ വന്നു കഴിഞ്ഞാൽ ആ ഖുർആനോട് ഒത്തുകൊണ്ട് തന്നെ റസൂൽ സുന്നത്ത് നടപ്പിലാക്കുമ്പോൾ എന്തായി? സുന്നത്തിന്റെ നാസിഖ് സുന്നത്തന്നായി എന്ന് വന്നില്ലേ. എടക്ക് ഖുർആൻ വന്നിട്ടുണ്ട് മുഖദ്സി അസാബിത്തി ഫീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ആദ്യം ഫീല് കൊണ്ട് നടപ്പിലാക്കിയ സുന്നത്താണ്. മക്കയിലായപ്പോഴും മദീനത്ത് വന്നപ്പോഴും ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിട്ടു എന്നുള്ളതാണ്. പിന്നെ അള്ളാഹു തആല എന്താക്കി? നബിന്റെ ഈ സുന്നത്ത്, ഈ ഫീലാവുന്ന സുന്നത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തീരെയാണ് ഫീലാവുന്ന സുന്നത്തിന് ബി കൗലി തആല അള്ളാഹുടെ വാക്കുകൊണ്ട് എന്താക്കി? നിസ്ഖ് ചെയ്തു. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദ് ഹറാമിന്റെ ഭാഗത്തേക്ക് തങ്ങൾ എന്താക്കൾ മുഖം തിരിക്കണം എന്ന് പറഞ്ഞു. തിരിക്കണം എന്ന് പറഞ്ഞപ്പോ വഖദ് ഫഅലൂ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഓർഡർ വന്നപ്പോ തന്നെ നബിന്റെ പ്രവൃത്തി കൊണ്ട് തങ്ങൾ എന്താക്കി? മസ്ജിദ് ഹറാമിന്റെ ഭാഗത്തേക്ക് എന്തായിപ്പോ പിന്തി തിരിയുകയും ചെയ്തു. ഇതാണ് ഒന്നാമത്തെ കിസ്മു. വഹാദൽ കിസ്മു, ഈ കിസ്മയും ലാഹിറും ഫിൽ ഫഹ്മി വൽ വുജൂദി, ഇത് രണ്ടാമത്തെ കിസ്മാണിത്. ഈ കിസ്മ ലായുറും ഫിൽ ഫഹ്മി വൽ വുജൂദി, മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്, അത് ഉണ്ടെന്ന കാര്യം തർക്കമില്ലാത്തതാണ്. ഈ കിസ്മ എന്താണ്? ആദ്യം റസൂലുള്ളാഹിനെ സുന്നത്ത് വരിക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൗല് കൊണ്ടോ ഫീല് കൊണ്ടോ ഒരു കാര്യം നടപ്പിലാക്കുക. അപ്പൊ ആയത്തവിടെ ഇല്ല. പിന്നെ അതിനെതിരിൽ ഒരു ആയത്തുള്ളാഹു തആല പറഞ്ഞാൽ ആ പറഞ്ഞ ആയത്തിനൊത്തുകൊണ്ട് നബി തങ്ങളുടെ പ്രവൃത്തിയെ നബിന്റെ വാക്കിനുള്ളാഹു തആല റസൂലുള്ളാഹി എന്താക്കും? മാറ്റിവെക്കും. ഇപ്പൊ കിബിര മുന്നിൽ, കിബിറക്ക് മുന്നിൽ ആദ്യ റസൂലുള്ളാഹിനെ ഫീലായിരുന്നു. ആദ്യകാലത്തുള്ള കിബിര ബൈത്തുൽ മുഖദ്ദസ് ആയപ്പോ, അത് മക്കയിൽ നിന്ന് ആ കാര്യം ചെയ്തപ്പോ മദീനത്ത് വന്നപ്പോഴും അങ്ങനെ തന്നെ ചെയ്തു. പത്ത് പതിനാറ് മാസങ്ങൾ അങ്ങനെ ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെയ്തപ്പോൾ ഇതിന് ആശയുണ്ടായിരുന്നു, എങ്ങോട്ടായിരിക്കണം എന്ന്? കിബിര കഅബയിലേക്കാവണം. അവിടെ നിന്നുണ്ടായിരുന്നത് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞത് മസ്ജിദ് നബവി മദീനത്തെ പള്ളിയിനേക്കാളും വടക്ക് ഭാഗത്തായിരുന്നു, വടക്ക് ഭാഗത്തായിരുന്നു. അപ്പോ മദീനയിൽ നിന്ന് വടക്കോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാനായിപ്പോയി. തെക്കോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലോ നേരെ മസ്ജിദ് അറാബിയിലായി പോയി. അപ്പൊ മദീനത്തിലേക്ക് എത്തിയപ്പോൾ റസൂലുള്ളാഹിക്ക് പ്രയാസമുണ്ടായി. കാരണം മക്കത്തായിരുന്നപ്പോൾ മസ്ജിദ് ഹറാമിലേക്കും അതുപോലെ ബൈത്തുൽ മുഖദ്ദസിലേക്കും ഒപ്പം തിരിയാമായിരുന്നു. കാരണം മദീനയുടെ തെക്ക് ഭാഗത്തുള്ള ആയിരിക്കുന്ന കഅബ, ആ കഅബന്റെ ഭാഗത്ത് നിസ്കരിക്കുമ്പോൾ ആ വടക്കോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കഅബയിലേക്കും ആ ബൈത്തുൽ മുഖദ്ദസിലേക്കും ഒപ്പം തിരിയാൻ പറ്റുമായിരുന്നു. മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോഴോ മദീന എന്തായി? നടുക്ക് സെൻട്രലായിപ്പോയി. സെൻട്രലാകുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞെങ്കിൽ ബൈത്തുൽ മുഖദ്ദസുമായി, തെക്കോട്ട് തിരിഞ്ഞെങ്കിലോ കഅബയുമായി. അപ്പൊ രണ്ടിടത്തും കൂടിയും ഒപ്പം തിരിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ നബി തങ്ങൾക്ക് പ്രയാസമായി പോയി. ഇസ്ലാം മുൻകാലത്തുള്ള കിബിരയെല്ലാം ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. മക്കയിൽ സംസ്കരിക്കുമ്പോൾ പ്രയാസം ഉണ്ടായിരുന്നില്ല.
പക്ഷെ മദീനത്ത് എത്തിയപ്പോൾ വടക്കോട് തിരിഞ്ഞെങ്കിലേ എന്താവുള്ളൂ ബൈത്തുൽ മുഖദ്ദസിലേക്കാവുകയുള്ളൂ, തെക്കോട് തിരിഞ്ഞെങ്കിലേ കഅബയിലേക്കാവുള്ളൂ. കാരണം മദീന തെക്ക് വടക്ക് ദിശയിലായതുകൊണ്ട് സെന്ററിലാണ് മദീന നിലകൊള്ളുന്നത്. അപ്പൊ ആർക്കും ആലോചിച്ചാൽ മനസ്സിലാവുക കാര്യം. അപ്പൊ റസൂലുള്ളാഹിക്ക് ഭയങ്കര ആശയായിപ്പോയി. അങ്ങനെ 10-16 മാസങ്ങൾ കഴിഞ്ഞ ശേഷം അള്ളാഹ് ഓർഡർ വന്നു, മസ്ജിദ് ഹറാമിലേക്ക് തിരിയണം. ആ ഓർഡർ വന്നപ്പോൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ, അത് വടക്കോട് തിരിഞ്ഞതായ തിരിച്ചിൽ മാറ്റി നേരെ തെക്കോട്ട് മാറി, ഇപ്പൊ അവിടെ എന്ത് വന്നു? ആദ്യ സുന്നത്ത്, പിന്നെ ഖുർആന്, പിന്നെ സുന്നത്ത്. ആദ്യ സുന്നത്ത്, പിന്നെ ഖുർആന്, പിന്നെ സുന്നത്ത്. സുന്നത്ത് നിസ്കാക്കാൻ ഖുർആൻ വന്നു. ആ ഖുർആൻ ഒത്തുകൊണ്ട് റസൂലുള്ളാഹിന് ഫീലും വന്നുപോയി. അപ്പോ ഒറ്റ നോളത്തിൽ എന്ത് പറഞ്ഞു? തഹഖീഖ് എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്ഖ് ചെയ്തതാരായി? ഖുർആനായി. അർത്ഥം കൊണ്ട് എന്തായി പോയി? നബി തങ്ങൾ ചെയ്തപ്പോഴോ നബിയുടെ സുന്നത്തിന് ഒത്തും കൊണ്ട് സുന്നത്തിനുണ്ടാവുകയും ചെയ്തു. അപ്പൊ ഇമാം ഷാഫി തങ്ങളുടെ വാക്കിൽ നിന്ന് മനസ്സിലായത് സുബിക് ഇമാം പറഞ്ഞതാണത്. അവൽ അവ്വലു വഖദ് ഫഅലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാദൽ ഖിസ്മു, ഈ ഖിസ്മ് ഇപ്പൊ പറഞ്ഞ ഖിസ്മ് ലാഹിറുൻ ഫിൽ ഫഹ്മി വൽ വുജൂദി, അങ്ങനെ ധാരാളം ഉണ്ട്. അത് മനസ്സിലാക്കാൻ ഉൾപ്പുണ്ട്. ഇപ്പൊ എന്താണ്? അത് ആദ്യ സുന്നത്തിൽ റസൂലുള്ളാഹി കാര്യം നടപ്പിലാക്കിയിട്ട് അതിന് ശേഷം ഖുർആൻ വരികയാണെങ്കിൽ ആ ഖുർആൻ ഒത്തുകൊണ്ടിട്ട് റസൂൽ ചെയ്യേണ്ടി വരുമല്ലോ. വൽ അവ്വലു, ഒന്നാമത്തെ ഖിസ്മ്. ഖിസ്മ് എങ്ങനെയാണ്? എങ്ങനെയാണ്? ആദ്യം ഖുർആൻ വരിക, പിന്നെ സുന്നത്ത് വരിക, പിന്നെ സുന്നത്ത് ഒത്തുകൊണ്ട് എന്താകുക? ഖുർആൻ വീണ്ടും വരിക. ഇത് ഒന്നാമത്തെ ഖിസ്മ്. അതാണ് ഒന്നാം ഖിസ്മിന്റെ കാര്യം വളരെ വ്യക്തമാണ്. ഒന്നാം ഖിസ്മ് ഏതാണ്? ആദ്യം ഖുർആൻ വരിക, ആ ഖുർആൻ കൊണ്ട് അമൽ ചെയ്തതിനു ശേഷം ചെയ്യുക, പിന്നെ സുന്നത്ത് വരിക, പിന്നെ സുന്നത്ത് ഒത്തും കൊണ്ട് പിന്നെയും ഖുർആൻ വരിക ഉള്ള കാര്യം അത് ഉണ്ടോ ഇല്ലയുള്ള കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷെ ഒന്നാമത്തെ ഖിസ്മ് ലാഹിറായതുകൊണ്ട് അതിന് ഖിയാസാക്കി കൊണ്ട് എന്താക്കി പറഞ്ഞു നോക്കണം. അവൽ അവ്വലു, ഒന്നാമത്തെ ഖിസ്മ്. ഖിസ്മ് എങ്ങനെയാണ്? ആദ്യം ഖുർആൻ വന്നു, എതിൽ സുന്നത്ത് വന്നു, പിന്നെ സുന്നത്തിന് ഒത്തും കൊണ്ട് പിന്നെയും ഖുർആൻ വന്നു ഉള്ള ഖിസ്മാണ് ഒന്നാമത്തത്. അത് മഹ്മൂലുൻ അലൈഹി, രണ്ടാം ഖിസ്മിൽ ചുമത്തപ്പെട്ടതാണ്, ഖിയാസാക്കപ്പെട്ടതാണ്. മുഹ്താജും ഇലാ ബയാന വുജൂദിഹി, അതുണ്ടോ ഉള്ള കാര്യം ശരിക്കും അന്വേഷിക്കേണ്ടി വന്നിരിക്കുന്നു. ഇങ്ങനെ മാറ്റമുണ്ട്. അത് ഇമാം ഷാഫി തങ്ങൾ ഇസാലയിൽ പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ എടുത്തു പറയാനേ പ്രശ്നമില്ല, പ്രശ്നമില്ല. പക്ഷെ അതിന് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്? നമ്മൾ മുമ്പത്തെ പാഠത്തിൽ ഓതിയപ്പോ പറഞ്ഞ കിതാബ് നിസ്ഖ് ചെയ്യാൻ സുന്നത്തും പറ്റും, സുന്നത്ത് നിസ്ഖ് ചെയ്യാൻ കിതാബും പറ്റും എന്ന വിഷയത്തിൽ എതിരുവരും ഇമാം ഷാഫി തങ്ങളുടെ വാക്ക്. എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ കിതാബ് നിസ്ഖ് ചെയ്യാൻ കിതാബ് തന്നെ, സുന്നത്ത് നിസ്ഖ് ചെയ്യാനോ സുന്നത്ത് തന്നെ എന്നുള്ളതിലേ വാക്കുള്ളത്. അത് എതിരാകാൻ പാടില്ലല്ലോ അവർക്ക് മുസന്നിഫ് എന്ത് ചെയ്താണ്? തോജി ചെയ്താണ്. ആ തോജിയിലേക്കൊരു ബയാൻ മറുപടി പിന്നെ വരുന്നുണ്ട്, മറുപടി വരുന്നുണ്ട്. ഈ മുസന്നിഫ് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ വിഷയവും ഇപ്പൊ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ വിഷയവും എതിരാകാതിരിക്കാനുള്ള പോയിന്റ് ഇൻഷാല്ലാഹ് പിന്നെ പറയാം. വയക്കൂലിൽ മുറാദ് മിസ്ദി കലാം ഷാഫി റളിയല്ലാഹു അൻഹു, കലാം ഷാഫിയുടെ കലാമിന്റെ സദർ ഒന്നാമത്തെ കലാം. എന്താ പറഞ്ഞത് ഇമാം ഷാഫി തങ്ങൾ ഇസാലി പറഞ്ഞത്? ലാ യൻസഖ് കിതാബല്ലാഹി ഇല്ലാ കിതാബുഹു, അള്ളാഹുവിന്റെ ഖുർആൻ നിസ്ഖ് ചെയ്യാൻ അള്ളാഹുവിന്റെ കിതാബ് തന്നെ വേണം. അതിനർത്ഥം വെക്കേണ്ടത്, അതിനർത്ഥം എന്താണ്? ആ സദുൽ കലാമിന്റെ അർത്ഥം എന്താണ്? അന്നുലം വ്യക്കൽ നിസ്ഖുൽ കിതാബ് ഇല്ലാബിൽ കിതാബി എന്നാണ്. അത് വുക്കൂല്ല വെച്ചാ മതി, തോച്ചി അത് വുക്കൂല്ല. മുമ്പ് പറഞ്ഞ മത്തുന്ന് മുമ്പത്തെ ക്ലാസ്സിൽ സുബിക് ഇമാം പറഞ്ഞത് കിതാബ് നിസ്ഖ് സുന്നത്തുകൊണ്ട് പറ്റുമോ, സുന്നത്ത് നിസ്ഖ് കിതാബ് കൊണ്ട് പറ്റുമോ പറ്റൂല തർക്കാണ്, പറ്റും തന്നെ. പക്ഷെ വുക്കൂവില്ല. ആ വിഷയം എന്തായ മതി? ഇമാം ഷാഫി തങ്ങളെ കലാമിനെ അത് വുക്കൂവിലേക്ക് ചേർത്താൽ മതി, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ കിതാബ് നിസ്ഖ് കിതാബ് കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ എന്നല്ലാതെ ഉണ്ടാകരുത്, ഉണ്ടാകാൻ പാടില്ല എന്ന് ഇമാം ഷാഫി തങ്ങളെ ഇസാന്റെ വാക്കിനേക്ക് മാനില്ല വെച്ചാൽ മതി. കിതാബ് കൊണ്ടല്ല ഉണ്ടായിട്ടില്ല. സുന്നത്തും നാസിഖത്തുണ്ടോ? അവിടെ നിസ്ഖ് ചെയ്യുന്ന സുന്നത്ത് ഉണ്ടെങ്കിൽ തന്നെ, മുമ്പോ പിമ്പോ ആയിട്ട് നബിയുടെ സുന്നത്ത് ഉണ്ടെങ്കിൽ തന്നെ കിതാബ് ഉണ്ടായിരിക്കും. അപ്പൊ ഉക്കൂരേ തന്നെ ഉള്ളൂ, കിതാബ് നാസിഖ് കിതാബ് തന്നെ ഉള്ളൂ. അതുപോലെ വരാ നിസ്ഖു സുന്നത്തി ഇല്ലാ ബി സുന്നത്തി,
സുന്നത്ത് നുസ്ഖ് സുന്നത്ത് കൊണ്ടല്ലാ വാക്കിയായിട്ടില്ല. സുന്നത്ത് നുസ്ഖ് സുന്നത്ത് കൊണ്ടേ ഉള്ളൂ, അങ്ങനെ വുഖൂ ഇല്ല, അങ്ങനല്ലാതെ. അപ്പൊ ജവാസോ ജവാസം മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ജവാസിനെ സംബന്ധിച്ചാണ്. സുന്നത്ത് നുസ്ഖ് ചെയ്യാൻ കിതാബ് പറ്റും, കിതാബ് നുസ്ഖ് ചെയ്യാൻ സുന്നത്തും പറ്റും. ജവാസിലാണ് വിഷയമുള്ളത്. വൈകാര സമ്മ കിതാബ് നാസിഖുല്ലഹ, നുസ്ഖ് ചെയ്യുന്ന കിതാബ് അവിടെ ഉണ്ടെങ്കിൽ തന്നെ ആദ്യം സുന്നത്ത് വന്നു, ശേഷം ഖുർആൻ വന്നു, പിന്നെയും ഖുർആനത്ത് സുന്നത്ത് വരുമ്പോൾ എന്ത് പറയും ആ സാഹിതങ്ങൾക്ക്? ആ സുന്നത്ത് നാസ് സുന്നത്ത് തന്നെയായി. സംഗതി അവിടെ കിതാബുണ്ട്, കിതാബ് ഉണ്ടായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു നിനക്കോ ചെയ്തു നിനക്കോ എതിൽ ഖുർആൻ വന്നപ്പോൾ എതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തപ്പോൾ ഫലത്തിൽ സുന്നത്ത് നസ്ഖ് ചെയ്ത് സുന്നത്ത് തന്നെയെന്നായി പോയി. സുന്നത്തിനെ ഖുർആൻ നസ്ഖ് ചെയ്യുമ്പോഴും ഖുർആനെ സുന്നത്ത് നസ്ഖ് ചെയ്യുമ്പോഴെല്ലാം മൻസൂഖ് പോരാത്തത് ഒപ്പമുണ്ടാകും. ഖുർആനിനെ സുന്നത്ത് നസ്ഖ് ചെയ്യുമ്പോൾ ആ സുന്നത്തിന് ഒത്തുകൊണ്ട് ഖുർആൻ പിന്നെ വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ സുന്നത്തിനെ ഖുർആൻ നസ്ഖ് ചെയ്യുമ്പോഴോ ആ ഖുർആൻ ഒത്തുകൊണ്ട് സുന്നത്തിന് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ മൻസൂഖും നാസിഖും തൈ ഫലത്തിൽ ഒരുപോലെയായി. നാസിഖും ഏതന്നെ സുന്നത്ത് തന്നെ, മൻസൂഖും ഏതന്നെ സുന്നത്ത് തന്നെ, അല്ലെങ്കിൽ നാസിഖും ഏതന്നെ ഖുർആൻ തന്നെ, മൻസൂഖ് ഏതന്നെ സുന്നത്ത് തന്നെ. പക്ഷെ എന്താ ഉള്ളത്? ഖുർആനെ നസ്ഖ് ചെയ്യാൻ സുന്നത്ത് വരുമ്പോൾ ആദ്യം വന്ന സുന്നത്തായിരിക്കും, പിന്നെ ഖുർആൻ വന്ന്. അപ്പൊ അതൊക്കെ നമ്മളെന്ത് പേര് പറയും? നാസിഖ് സുന്നത്താണ്. ഒരു സുന്നത്തെ നസ്ഖ് ചെയ്യാൻ വേണ്ടി ഖുർആൻ വരുമ്പോൾ ആദ്യം വന്ന് ഖുർആൻ ആയതുകൊണ്ട് ആ ഖുർആൻ നാസിഖ് എന്ന് പേര് വെച്ചു മാത്രം. പിന്നെ സുന്നത്ത് പിന്നെ വരുന്നുണ്ട്, പറയും ഇബാരിൽ മുസല്ലിഫു ഫി ഹാദല്ലദീ ഫഹിമഹു. മുസന്നിഫ് റിസാലയിൽ നിന്ന് മനസ്സിലാക്കിയതിൽ മുസന്നിഫ് എന്താക്കിയില്ല, കൂട്ടാക്കിയില്ല. വഹക്കാവു എന്നു വഹക്കാവു എന്നു ഇക്കാലത്തും ചെയ്തു വഹക്കാഹു മുസ്ലിം മനസ്സിലാക്കുകയും ഇക്കാലത്തെയും ചെയ്തു. അനുഹു ഇമാ ഷാഫിയെ തൊട്ട് ഇമാ ഷാഫി തങ്ങൾ റിസാലയിൽ നിന്ന് പറഞ്ഞത് പറഞ്ഞിരുന്ന് കിട്ടിയത് മാത്രമാണ് സുബിക്ക് ഇമാം പറഞ്ഞതെങ്കിലും കാല ഷാഫിക്ക് ഒന്ന് ഇബാറത്താൻ ഇട്ടത് അവിടെ ഉണ്ടാക്കിയില്ല, ഒരു വില കൽപ്പിച്ചില്ല. ഇമാ ഷാഫി തങ്ങളുടെ മറ്റു ശിഷ്യന്മാർ ഇമാ ഷാഫി തങ്ങളെ തൊട്ട് ഇക്കാലത്തേതിന്റെ എതിരാകും എതിരാകുമല്ലോ, ഞാൻ ഈ പറഞ്ഞത് വില വെച്ചില്ല, ഞാൻ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു. ശരിക്കുമാ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയ മാതിരിയല്ല ഇമാ ഷാഫി തങ്ങളെ തൊട്ട് തന്റെ ശിഷ്യന്മാരെ അസാബി കാറ്റി എടുക്കുന്നത്. ഒരെന്ത് പറഞ്ഞു? ഒരെന്ത് പറഞ്ഞു? മിൻ അന്നഹു തൻസഖു സുന്നത്ത് ബിൽ കിതാബി, സുന്നത്ത് നസ്ഖ് ചെയ്യാൻ കിതാബ് പറ്റൂല. അപ്പുറത്ത് വൽ കിതാബി സുന്നത്തി, കിതാബ് നസ്ഖ് ചെയ്യാൻ സുന്നത്തും പറ്റൂല. ഇമാം ഷാഫി തങ്ങളെ കലാമിന്റെ ലാഹിറും അങ്ങനെ തന്നെ, ലാഹിറും അങ്ങനെ കിതാബ് നാസിഖ് കിതാബ് തന്നെ ആവണം, സുന്നത്ത് നാസിഖ് സുന്നത്ത് തന്നെ ആവണം. പക്ഷെ ഇമാം സിബിക്കി ഇമാം ഉണ്ടാക്കി അങ്ങനെ വുഖൂഉള്ളത് നടത്താണ്. മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഏതായിരുന്നു? ജവാസ് ഉണ്ടോ ജവാസ് ഇല്ല എന്നാണ്. പക്ഷെ അത് ഇമാം ഷാഫി തങ്ങൾ തൊട്ട് സിബിക്കി ഇമാം മനസ്സിലാക്കിയത് അങ്ങനെയാണെങ്കിലും അസ്ഹബ് മനസ്സിലാക്കിയത് എന്താണ്? ഷാഫി ഇമാമിന്റെ അഭിപ്രായം തന്നെ സുന്നത്ത് നിസ്ഖ് ചെയ്യാൻ കിതാബ് പറ്റൂല. ഹജിൽ കൗലയിലാണ് രണ്ട് കൗല പറയും, ഇമാമിനിക്കുണ്ട് പറ്റുന്ന അഭിപ്രായമുണ്ട്. അതുപോലെ പല കിതാബ് സുന്നത്തി, കിതാബ് നിസ്ഖ് ചെയ്യാൻ സുന്നത്തും പറ്റൂല. അവിടെ ഫി ഹജിൽ കൗലൈനി രണ്ട് കൗല അവിടെ ഇമാമിനിക്കുന്നത് ഒരു പ്രകാരം ഉണ്ട്. ഖീല ജസ്മൻ അല്ല, ആ കത്തിൽ ഒരിക്കാൻ പറഞ്ഞവരുണ്ട്. കിതാബ് നിസ്ഖ് ചെയ്യാൻ സുന്നത്ത് എന്തായാലും പറ്റൂല, കിതാബിനേക്കാളും താഴെയാണ് സുന്നത്ത്. കിതാബ് നിസ്ഖ് ചെയ്യാൻ ഏതെന്നെ വേണം? കിതാബ് തന്നെ വേണം, അല്ല വേണ്ട രണ്ടഭിപ്രായമുണ്ട്. അല്ല വേണമെന്നുള്ള ജസ്മൻ എന്ന് പറഞ്ഞാൽ പറ്റൂലാണ് അഭിപ്രായം തന്നെ ഉള്ളൂ ഇമാമിനിക്ക്. ഒരു കത്തിന്റെ ഇരിക്കുകയായി ഖിലാഫിന്റെ ഇരിക്കുകയായി. അപ്പൊ ചുരുക്കത്തിൽ എന്തായി പോയി? ഇമാം ഷാഫി തങ്ങളുടെ കലാമില്ലെന്ന് അസ്ഹാബ് മനസ്സിലാക്കിയതിന്റെ എതിരിലാണ് സിദ്ദീഖ് മനസ്സിലാക്കിയത്. ആ മനസ്സിലാക്കിയതിനെ തന്റെ കലാമെന്ന് മനസ്സിലാക്കിയതിനെ ഇമാം ഷാഫി തങ്ങളെ കൗലായും കൊണ്ട് സിദ്ദീഖ് ഇമാം പറയുകയും ചെയ്തു. കാല ഷാഫി പറഞ്ഞിട്ട് ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ട്. പ്രശ്നം തന്നെയാണ് അസ്ഹാബ് മനസ്സിലാക്കിയത് അങ്ങനെ പറ്റൂല എന്നാണ്, ജവാസ് ഇല്ല എന്നാ മനസ്സിലാക്കിയത്. ഇമാം സുബിക്കി ഇമാം മനസ്സിൽ പറഞ്ഞതോ ജവാസ് ഉണ്ട് വുഖൂഇല്ല എന്നാണ്.
ഞങ്ങൾക്ക് ആണെങ്കിൽ തന്നെ അർത്ഥത്തിലേ ഉള്ളൂ. കിതാബിന്റെ നാസിഖ് സുന്നത്ത് വരുമ്പോൾ കിതാബ് അതിനൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ സുന്നത്തെ നാസിഖ് കിതാബ് വരുമ്പോൾ സുന്നത്ത് അതിനൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് അർത്ഥം. അള്ളി റസൂൽ നമ്മൾ പറയാൻ പറ്റൂലല്ലോ. അള്ള എന്താ പറഞ്ഞു വെച്ചാൽ അതിനൊപ്പം റസൂൽ നിൽക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്ത് നടപ്പിലാക്കിയാൽ ഖുർആൻ വന്നു കഴിഞ്ഞാൽ അതിനൊപ്പം സുന്നത്ത് വാറു വരണം. അപ്പോ ദൃഷ്ടിയിൽ ആദ്യം സുന്നത്ത് പിന്നെ കിതാബ് എന്നാണെങ്കിലും മാനയിൽ ആദ്യം സുന്നത്തും വന്നു പിന്നീട് സുന്നത്തും വന്നു. അപ്പൊ സുന്നത്ത് നാസിഖ് സുന്നത്തന്നായി എന്ന് പറയാലോ എന്ന് ഇമാം ഷാഫി തങ്ങളുടെ റിസാലയിലുള്ള വാക്കിനെ തെളിവ് ചെയ്ത് കാണിട്ട് ഇമാം സുബിക്ക് തങ്ങൾ തന്റെ മദ്ഹബിനോട് എന്താക്കി അവിടെ ഒപ്പിച്ചു. അത്ര പറയാൻ പറ്റൂ. അത് അങ്ങനെ ആരും മനസ്സിലാക്കിയില്ല. അസഹ മനസ്സിലാക്കിയില്ല. അസഹ പറഞ്ഞു കിതാബിന്റെ നാസിഖ് കിതാബ് തന്നെ ആവണം, സുന്നത്ത് നാസിഖോ സുന്നത്തന്നെ ആവണം, മറ്റേ പറ്റുകയില്ല. ഖിലാഫ് ജവാസിലാണ്, ഉഖൂലല്ല. നമ്മൾ ഖിലാഫ് ഉഖൂലാണ്, ജവാസിലല്ല. ജായിസ് ഏതാനും ആകും. ഉസൂൽ അങ്ങനെയുള്ളത് ഇമാം സുബ്ഹി റാജിയാക്കി. സുമ്മഖ്തലഫു, പിന്നെ അസ്ഹാബന്നെ എന്തായി എതിരായി അൽ ദാലിക, ഈ ഖിലാഫ് ജവാസില്ല എന്നാണല്ലോ. ജവാസിൽ തന്നെ ഖിലാഫ് എന്ന് പറഞ്ഞത് ഉഖൂലല്ല. നക്കലിയാണോ, നക്കലിയാ ദലീൽ കൊണ്ടാണോ ജവാസില്ല എന്ന് പറഞ്ഞത്? പറയാൻ നക്കൽ അപരിഷ്കാരാക്കിയത് അങ്ങനെ സംഹയായ നക്കലിയായ ഒരു തെളിവ് കിട്ടിയിരുന്നല്ലോ ജവാസിന്റെക്ക്. ഓരനിഷ്കാലായിപ്പോ ഔബില്ല അക്കലി, അക്കലിയായ ദലീൽ കൊണ്ടാണോ ജായിസില്ല എന്ന് പറഞ്ഞത്? ജായിസില്ല എന്ന് പറഞ്ഞത് അക്കലിയായ ദലീൽ കൊണ്ടാണോ? ഒരു ഇഖ്തിലാഫ്. സംഹയാ ദലീലാകുമ്പോ ആയത്തോ ദിവസം വേറെ വേണം എന്നെനിക്ക് പാടില്ല എന്നെനിക്ക് അത് ഉണ്ടായിട്ടില്ല. ഇവരെ സംഹയ്യാൻ നോക്കുമ്പോ പറ്റും തന്നെ വരുന്നത് കിതാബ് നസ്ഖ് ചെയ്യാൻ. തഖ്സീസിന്റെ ബാബിലും മുത്തലഖിന്റെ ബാബിലൊക്കെ പഠിച്ചല്ലോ. ഒന്ന് ഒന്നിനിക്ക് മറ്റൊരു പറ്റും. കിതാബ് തഖ്സീസാക്കാം സുന്നത്ത് കൊണ്ട്, സുന്നത്ത് തഖ്സീസാക്കാം കിതാബ് കൊണ്ട്. അവിടെയൊക്കെ അവിടുന്നൊക്കെ മനസ്സിലാണേതാണ് നസ്ഖിന്റെ ബാബിൽ അങ്ങനെ തന്നെ. ഖുർആൻ നസ്ഖാക്കാം സുന്നത്ത് കൊണ്ട്, സുന്നത്ത് നസ്ഖാക്കാം ഖുർആൻ കൊണ്ട്. അപ്പൊ സംഹയ്യാതൊരു ഉണ്ടായിട്ടില്ല. അക്കലിയാതൊരീലാണെന്ന് പറഞ്ഞവരോ പരമ്പജുസ് അക്കലിനൊക്കെ ജായിസല്ലല്ലോ ആ കാര്യം. അക്കലിനൊക്കെ ജായിസല്ലല്ലോ, പറ്റുകയുള്ള കാര്യം അക്കലിനൊക്കെ തന്നെ പറയാം. അക്കലി സമ്മതിക്കണം എന്താ പറ്റും എന്നല്ലേ. കാരണം ഖുർആനായാലും സുന്നത്തായാലൊക്കെ അത് വഹിയാണ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. അപ്പൊ അക്കലെന്താ പറയണത്? അങ്ങനെ പറ്റൂല എന്ന് പറയാൻ പറ്റൂലല്ലോ, പറ്റുന്നാളെ പറയേണ്ടത്. വക്കാലത്ത് കുല്യം മിൻഹുമാബാദൻ, ഈ അഭിപ്രായങ്ങളിൽ നിന്ന് ഓരോ അഭിപ്രായങ്ങളെ കൊണ്ടെന്തായി അസ്ഹാബിൽ നിന്ന് ബാഗ് പറഞ്ഞു. മിൻഹു, ഇമാം ഷാഫി ഇമാമിന്റെ വാക്കിന്റെ അർത്ഥം ജവാസില്ല എന്ന് വെച്ചിങ്ങാണ്ട് അത് ഇസ്തകളമയെ വലുതാക്കി കണക്കാക്കി. ഓ ഭയങ്കരായിപ്പോയി. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് പറ്റാത്തൊരു കാര്യമായല്ല പറഞ്ഞത്, ഇസ്താളവന വാനത അത് ഭയങ്കരമായി കണക്കാക്കി. അപ്പൊ പറ്റൂലെങ്ങനെ പറയുക? ഖുർആൻ നസ്ഖ് സുന്നത്തിന് പറ്റൂലെങ്ങനെ പറയുക? സുന്നത്ത് നസ്ഖ് ഖുർആന് പറ്റൂലെങ്ങനെ പറയുക? ആ കാര്യം ചില അസ്ഹാബ് എന്ത് ചെയ്തു? ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതിന് ഇസ്താളമാര് അതൊരു പറയാൻ പറ്റാത്ത ഒരു വാക്ക് പറഞ്ഞതായി വളരെ വലുതായി കണക്കാക്കി. ഖിലാഫ് ജവാസിൽ നോക്കുമ്പോഴാണ് ആ വെറുതെ കണക്കാക്കേണ്ട ആവശ്യം. ഇമാം സുബിക്ക് മനസ്സിലാക്കിയതുപോലെ വുഖൂലാണ് ഖിലാഫെങ്കിൽ ഞാൻ വെറുതെ കണക്കാക്കേണ്ടതില്ല. കിതാബിനൊക്ക് കിതാബ് വരും, സുന്നത്തിനോട് സുന്നത്ത് വരും. അത് സുന്നത്ത് വന്നു പിന്നെ കിതാബ് വന്നാൽ ആ കിതാബ് സുന്നത്ത് വരും. പിന്നെ ആദ്യം കിതാബ് വന്നു പിന്നെ സുന്നത്ത് വന്നാൽ ആ കിതാബിനൊക്കെ എന്താകും? പിന്നെയും കിതാബ് തന്നെ വരും. അങ്ങനെ ഇമാം ഷാഫി തങ്ങളുടെ വാക്കിനെ തൗജിയാക്കി കൊണ്ടിട്ട് ഇമാം സുബിക്ക് തങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ഒരു ഇസ്തിഖ്ലാമ വരികയില്ല. ഇസ്തിഖ്ലാമ പറയാൻ പറ്റാത്ത കാര്യം പറഞ്ഞു വരിക എന്നുള്ള വരൂല. അതാ പറഞ്ഞത് കുല്യമിനുമാബില്ലാഖരികമാത്തക്കദ്ദമ. മുമ്പത്തെ ക്ലാസ്സിൽ ഒരുപാട് മിസ്സാര് പറഞ്ഞല്ലോ. ഖുർആൻ നസ്ഖ് സുന്നത്ത് കൊണ്ടും സുന്നത്തു നസ്ഖ് കിതാബ്, സുന്നത്തു നസ്ഖ് കിതാബ് കൊണ്ടും, സുന്നത്തിൽ നിന്ന് കിതാബ് കൊണ്ടും, കിതാബിന്റെ സുന്നത്ത് കൊണ്ടും വിസാരം ഉപയോഗിക്കല്ലോ. ജവാസില്ല എന്ന് പറയുക. അവമാ ഫഹീമുൽ മുസന്നിഫ് അൻഹു, ഷാഫി ഇമാമിന്റെ കൗലിനെ തെവീർ ചെയ്തും കൊണ്ട് മുസന്നിഫ് മനസ്സിലാക്കിയിട്ട് ഷാഫിയുടെ അഭിപ്രായമായി പറഞ്ഞപ്പോ ദാഫിഉൽ ലിമാജിൽ ഇസ്തിഖ്ലാമി,
പിന്നെ അത് വലുതായി ഒരു ഭയാനകരമായ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടതുമില്ല. ഖിലാഫ് എന്തിനേ ഉള്ളൂ, അത് വുഖൂഫിലാണുള്ളത്. ഇതിനല്ല ജവാസിലല്ല നോക്കുന്നത്. എത്ര പണ്ടുള്ള ഇമാം ഷാഫി തങ്ങൾ, ഏത് വാശി ഇമാം ഷാഫിക്കില്ല? കിതാബിന്റെ നാസിഖ് കിതാബന്നെ വാണെന്നുള്ള വാശിയില്ല. സുന്നത്തെ നാസിഖ് സുന്നത്തന്നെ വാണ വാശിയില്ല. ഇവരെങ്ങനെ വരാം? കിതാബിന്റെ നാസിഖ് സുന്നത്താവാം, സുന്നത്തെ നാസിഖോ കിതാബുമാവാം. അതിനർത്ഥം എന്തേ ഉള്ളൂ? ഇമാം ഷാഫി നിസാരിന് അർത്ഥം അള്ളാഹുവിന്റെ കിതാബിന് എതിരായി കൊണ്ട് റസൂൽ ചെയ്താൽ അത് ശരിയാണെന്നുള്ള കാര്യത്തിന്റെ ഒരു സമർപ്പണം അള്ളാഹുവിൽ നിന്നുണ്ടാകും, അറിയിക്കലുണ്ടാകും. അതുപോലെ തന്നെ സുന്നത്തിന് എതിരായ കൊണ്ട് ഖുർആൻ വന്നു കഴിഞ്ഞാൽ, ഖുർആൻ വന്നു കഴിഞ്ഞാൽ ആ ഖുർആൻ ഒത്തുനബി തങ്ങളുടെ ഫീലി പിന്നെന്താണ് വരികയും ചെയ്യും. അപ്പൊ എന്തായി? സുന്നത്തിനൊക്കെ ഒത്ത് സുന്നത്തിന് എതിരായി വേറെ സുന്നത്തന്നെ ഉണ്ടായി, കിതാബിനെതിരായി വേറെ കിതാബന്നെ ഉണ്ടായി. ഫലത്തെങ്ങനെ വന്നുപോയി? ഫലത്തെങ്ങനെ വന്നുപോയി? ജവാസിന് ഖിലാഫില്ല, ജവാസിന് ഖിലാഫില്ല. സുന്നത്ത് നാസിഖ് കിതാബാവാം, കിതാബ് നാസിഖ് സുന്നത്തുമാവാം. ഇമാം ഷാഫി തങ്ങൾ പഴയ ലായർ കണ്ടാൽ അസഹ മനസ്സിലാക്കിയ മാതിരി തന്നെ ഒരു ഇസ്തിഖ്ലാമ വരും, ഒരു 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 പറയാൻ പറ്റാത്ത കാര്യം ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു വരും. എന്താണത്? സുന്നത്തിന് നാസിഖ് സുന്നത്താകാവൂ, ഖുർആൻ ആകാൻ പാടില്ല. ഖുർആന്റെ നാസിഖോ ഖുർആൻ തന്നെ ആകാവൂ, സുന്നത്താകാൻ പാടില്ല. ഐ ഇമാം സുബിക്കി ഇമാം മനസ്സിലാക്കിയ നിലക്ക് ഇമാം ഷാഫി കലാമിനെ തെളിവിൽ ചെയ്താലോ ആ ഇസ്തിഖ്ലാം ഇസ്തിഖ്ലാം വരുന്നില്ല. എത്ര ഒന്നുള്ളൂ, അതിലൊരു കാര്യം തീരുമാനിച്ചു, പിന്നെ റസൂലുള്ളാഹി എതിർ നടപ്പിലാക്കിയാൽ അത് ശരിയാണുള്ളതായ ഒരു ഒരു അറിയിക്കുന്ന കലാം അള്ളാഹു വരുന്നുള്ളൂ. അതിന് റസൂലുള്ളാഹി ഒരു കാര്യം ചെയ്തു, എതിർ ഖുർആൻ വന്നാലോ അതിന് ഒത്തിരി വലിയ ഫീലോ കൗരോ ബാക്കിൽ ഉണ്ടാവുകയും ചെയ്യും. അത്ര അർത്ഥമുള്ളൂ. അപ്പൊ വുഖൂഉണ്ടോ ഇല്ലയോ മാത്രം വെച്ചാൽ മതി. ജവാസിൽ ആ ഖിലാഫിലേക്ക് പോകേണ്ട സാധ്യതയില്ല, ആവശ്യമില്ല. മുഴുത്തമത അഭിപ്രായം ജവാസുണ്ട് തന്നെയാണ്. കിതാബിന്റെ നാസിഖ് സുന്നത്താവാം, സുന്നത്തിന്റെ നാസിഖ് കിതാബാവാം. അത് ഞാൻ പറഞ്ഞത് ഈ വയസ്സിൽ എന്ന് പറഞ്ഞ ഇന്നലെ മുമ്പത്തെ പാഠത്തിൽ പറഞ്ഞ കിതാബിന്റെ നാസിഖ് സുന്നത്താകാം, സുന്നത്തിന്റെ നാസിഖ് കിതാബുമാകാം എന്നുള്ള അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പത് കഴിഞ്ഞു ഈ വിഷയം. ഏത് കിതാബിന്റെ നാസിഖ് കിതാബന്നാവണോ ആവണ്ടേ? ആവണ്ടതില്ല. അതിന്റെ മുഴുത്തമ്മത് സുന്നത്തിന്റെ നാസിഖോ സുന്നത്തന്നാവണോ ആവണ്ടേ? ആവണ്ടതില്ല. മുഴുത്തമ്മത് ഖിലാഫൊക്കെ വുഖൂഫിലാക്കിയാൽ മതി, ഉണ്ടായിക്കണോ ഇല്ലയെന്ന കാര്യം. ഇനി അടുത്ത വിഷയം ഒന്ന് ബാക്കിയുണ്ട്. എന്താണ്? കിതാബിനെ കിതാബ് കൊണ്ടുള്ള കഴിഞ്ഞു, കിതാബിനെ സുന്നത്ത് കൊണ്ട് കഴിഞ്ഞു, സുന്നത്തിനെ കിതാബ് കൊണ്ടും കഴിഞ്ഞു. ഈ സുന്നത്തിന് സുന്നത്ത് നിസ്സഹാൻ പറ്റുമോ? അത് പറയേണ്ടതില്ല. ലാഹിറങ്ങല്ലേ ആ സക്കത്താൻ ആ നസ്ഖ് സുന്നത്തി ബി സുന്നത്തി ലിൽഇൽമി ബിഹി മിൻ നസ്ഖിൽ ഖുർആനി ബി ഖുർആനി. ഖുർആനെ ഖുർആൻ നിസ്ഖാക്കാൻ പറ്റുമെങ്കിൽ സുന്നത്തിന് സുന്നത്ത് നിസ്ഖാക്കാൻ പറ്റും. ആ വിഷയം മുസ്ലിം എന്തായാലും പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യമില്ല. ഫയജൂസു അതനുസരിച്ച് അത് ശാരിയാ വിരിക്കുന്നത്. നസ്ഖുൽ മുതവാത്തിറത്തി മുതവാത്തിറത്ത ഹദീസാണെങ്കിൽ നസ്ഖ് ചെയ്യാൻ മുസ്ലിഹ മുതവാത്തിറത്ത ഹദീസ് കൊണ്ടിട്ട് കൊണ്ടിട്ട് അതിന് മുത്തവാത്തിറത്തി മുത്തവാത്തിർ കൊണ്ടിട്ട് ഹദീസ് രണ്ട് ജാതി ഉണ്ട്. മുത്തവാത്തിറുണ്ട്, ആഹാദുണ്ട്. മുത്തവാത്തിറിന് മുത്തവാത്തിർ കൊണ്ടും പറ്റും, ആഹാദ് കൊണ്ടും പറ്റും. അതുപോലെ ആഹാദിന് മുത്തവാത്തിർ കൊണ്ടും പറ്റും, ആഹാദ് കൊണ്ടും പറ്റും. എല്ലാ ഹദീസും പറ്റും തന്നെ. മുത്തവാത്തിറിന് മുത്തവാത്തിർ കൊണ്ടുള്ള കാര്യം ലാഹിറാണ്. മൻസൂഖ ഹദീസ് മുത്തവാത്തിർ, നാസിഖ ഹദീസ് മുത്തവാത്തിർ, തിരിച്ചും മറിച്ചും പറ്റും. ഖുർആനിസ്ക് ചെയ്യാൻ തന്നെ ആഹാദ് പറ്റും നോക്കുമ്പോൾ, ആഹാദ് പറ്റും നോക്കുമ്പോൾ ആഹാദ് ഖുർആനേക്കാളും വൈഫുള്ളതാണല്ലോ, കുബത്തില്ലാത്തതാണല്ലോ. അപ്പൊ എന്നെ മുത്തവാത്തിറത്തെ ആയ ഹദീസ് നിസ്ക് ചെയ്യാനോ ആഹാദ് ഹദീസോട് ഏതായാലും പറ്റുന്നതല്ലോ. അപ്പൊ നസ്ക് സുന്നത്തി ബി സുന്നത്തി നിസാർ പറയാണ്, സുന്നത്തിനെ സുന്നത്തു നിസ്ഖാക്കിയതിൽ പെട്ടതാണ് നസ്ഖ് ഹദീസ് മുസ്ലിമിൻ. മുസ്ലിമിന്റെ ഹദീസ് നസ്ഖ് അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസാല് പറയാൻ സുന്നത്തിൻ നാസിഖ് സുന്നത്ത് എന്താരുണ്ട്. ആ മറ്റുള്ള പറയാത്ത മസലയാണ്. നാസിഖും സുന്നത്തന്നെ മൻസൂഖും സുന്നത്തന്നെ, ഇത്ര ധാരാളമുണ്ട്. അങ്ങനെ ഒരു ഹദീസിനെ മറ്റേ ഹദീസ് നിസ്ഖാക്കിയ ധാരാളമുണ്ട്. ഒരു ഉദാഹരണം, കീരലഹു നബിയോട് ചോദിക്കപ്പെട്ടു, വായിക്കരുത് അംസ വസിൻ അംസേൻ. അപ്പൊ അനിമ്രാത്തിഹി ഇമ്രാത്തിലുള്ള അംസ വസിൻ അംസേൻ ചില ഇമ്രാത്ത് വായിക്കാൻ പാടില്ല. അനിമ്രാത്തിഹി
ان كان وتبقى وتبقى كريماري مانتازا بجا بيمراتين وراهم تتم ويبعدها مانتازا بجا بيمراتين بيمراتين وراهم كريمان شديكنا غير بيمراتي همزه امراتي للايم امراتي للايم امراتي 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 همزه وسند همزه او يوجد ان امراتي ഒരു പുരുഷൻ അവന്റെ ഭാര്യയെ തൊട്ട് ഉടരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാര്യയെ പുരുഷൻ ജിമായി ചെയ്തു ആ വള്ളം പുറപ്പെടുന്നതിന് മുമ്പ് മനി പുറപ്പെടുന്നതിന് മുമ്പ് പരിപാടി നിർത്തിച്ചു ഉടരിപ്പിക്കാൻ അതാണ് സ്പീ കുട്ടിയെ അർത്ഥതാണ് വള്ളം കാണുന്ന മുമ്പ് എന്റെ പരിപാടി നിർത്തിച്ചു പറയുംനി മനി പുറപ്പെട്ടില്ല എന്നാ കുളിക്കണോ കുളിക്കണ്ടേ ഇസ്ലാമിന്റെ ആദ്യകാലത്തിൽ കുളിക്കേണ്ടതില്ല എന്നാണ് വള്ളം കണ്ടെങ്കിൽ മാത്രമേ കുളിച്ചാൽ മതി എന്നാണ് അറബിയോട് ചോദിക്കപ്പെട്ടു ഒരു പുരുഷൻ ഒരു ഭാര്യയെ വത്തു ചെയ്തു യുഹജ്ജിരു ഉടയിപ്പിച്ചു എന്നാൽ ഓൻ മനിയ് വരുന്നതിന് മുമ്പ് തന്നെ പരിപാടി നിർത്തിവെച്ചു ഉളരിപ്പിക്കലെങ്ങനെയാണ് മാലാ യജിബു അലൈഹി ഓനവർ കുളി നിർബന്ധമുണ്ടോ പകാല റസൂലുള്ള പറഞ്ഞു ഇന്നമൽ മാഉ ബിൽ മാഇ വള്ളം കൊണ്ട് കുളി നിർബന്ധമാണ് ബിൽ മാഇ വള്ളം കണ്ടെങ്കിൽ മാത്രമാണ് മനിയാവുന്ന വള്ളം കണ്ടെങ്കിലേ കുളിക്ക് വേണ്ട വള്ളം ഉപയോഗിക്കേണ്ടതുള്ളൂ അവരർത്ഥം എന്താണ് ഒരാൾ അസ്ഫ കടന്ന് ജിമാ നടന്നാൽ തന്നെ കുളി നിർബന്ധമില്ല അത് ഇസ്ലാമിന്റെ ആദ്യകാലത്തൊക്കുമായിരുന്നു വള്ളം കണ്ടെങ്കിൽ മാത്രമേ കുളിക്കേണ്ടതുള്ളൂ എന്നുള്ളത് അത് ജിമാ കൊണ്ടാവട്ടെ അല്ലാത്ത കാര്യം കൊണ്ടാവട്ടെ ഏത് കാര്യം കൊണ്ടായാലും മനി പുറപ്പെട്ടതിലെ കുളി നിർബന്ധമുള്ളൂ അപ്പൊ ജിമാ ചെയ്തു മനി പുറപ്പെട്ടില്ല എന്നാലും കുളി നിർബന്ധമില്ല ഇസ്ലാം ആദ്യം ഹുക്കും അതാണ് പിന്നെ ഹുക്കും നിസ്ഖ് ചെയ്ത് ബിഅലീസയ്യഹൈനി അപ്പൊ ആയത്തും ഹദീസ് തന്നെ ഇതും ഹദീസ് തന്നെ നാസിഖും മൻസൂഖും തന്നെ ഹദീസ് തന്നെ അത് മുസ്ലിമിന്റെ ഹദീസാണ് ഇത് സ്വഹീഹിന്റെ ഹദീസാണ് ബുഖാരിയിലും മുസ്ലിമിലുണ്ട് ഇദാ ജലസ ബൈന ശുഅബിൽ അർബഈ റസൂലുള്ള പറഞ്ഞു ഒരു പുരുഷൻ ഒരു പെണ്ണിന്റെ നാല് ശോഭത്തിന്റെ അടിയിൽ ഇരുന്നാൽ സുമ്മ ജഹദഹ എന്ന് പറഞ്ഞാൽ ഒത്തേതു അർത്ഥം ജഹദാവളെ ബുദ്ധിമുട്ടിച്ചു പറഞ്ഞാൽ ഒത്തേതു നാല് ശോഭത്ത് എന്നാ നാല് നാല് എതളുകൾ ആ എതളുകൾ എന്താണ് കാര്യം ശാരികൾ പറഞ്ഞു പറഞ്ഞു രണ്ട് തൊടയും രണ്ടു കൈയാണ് പറഞ്ഞു രണ്ട് എതാലെന്ന് പറഞ്ഞാ ആ പെണ്ണിനെ ജിമാ ചെയ്യാൻ വേണ്ടി ഇവളെ മരത്തി കടത്തുമ്പോ ഉണ്ടാവുന്ന ഹാരത്താണ് നാല് ശാഖകൾ പറഞ്ഞത് നാല് എതളുകൾ എന്നുള്ളത് ആ നാല് എതളു എന്നുള്ളത് ഓളെ രണ്ട് കാലിന്റെ തൊടകളാവാം പിന്നെ രണ്ട് കൈകളും ആവാം അല്ല അവരുടെ ഗുഹ്യത്തിന്റെ രണ്ട് ഭാഗവും രണ്ടു കാലം അങ്ങനെ വെച്ചവരുണ്ട് എങ്ങനെ വെച്ചാലും വേണ്ടില്ല ജിമാന് വേണ്ടി അവളെ മരത്തി കടത്തി നിർത്താണ് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പിന്നെ ജഹദഹ എന്ന് പറഞ്ഞാൽ അവളെ ജിമാന് ചെയ്തു ജഹദഹ എന്ന് പറഞ്ഞാൽ അവളെ ജിമാന് ചെയ്തു അവളെ ബുദ്ധിമുട്ടിച്ചു വരെ ജിമാന് ചെയ്തു പക്കത്ത് വജബൽ വസൂലുന കുളി നിർബന്ധമായി അപ്പൊ വള്ളം കണ്ടിയിലെങ്കിലും കുളി വേണമെന്ന് ഇസ്ലാമിന്റെ അവസാനത്തെ വെക്കുമ്പോൾ അതാണ് വള്ളം കണ്ടിയിലെങ്കിലും കുളി വേണം ആയത്തുക്കുമ്പോ വെള്ളം കണ്ടെങ്കിൽ കുടി മതി മനി ഇന്നും വെള്ളം മനി കണ്ടെങ്കിൽ മാത്രമേ കുളിക്കുള്ള വെള്ളം ഉപയോഗിക്കേണ്ടതുള്ളൂ അർത്ഥതാണ് പിന്നെ എന്താ വേറെ ഇന്ന് ഇതിൽത്തൊക്കെ ഹിത്താന്ന് ഹിത്താനാന്ന് വേറെ ദിവസമുണ്ട് അവ രണ്ടാളുടെ ഗുഹ്യസ്ഥാനം തമ്മിൽ കണ്ടുമുട്ടി തന്നാൽ അസ്ഫന് കടന്നുങ്ങാണ്ട് അസിൽ ജിമാനായി കഴിഞ്ഞാൽ തന്നെ പക്കത് വജബൽ വസൂലു കുളി നിർബന്ധമാണെന്ന് വെള്ളം കാണട്ടെ കാണാതിരിക്കട്ടെ ഇസ്ലാമിന്റെ അവസാനത്തെ ഹുക്കുമ്പ് നാസിഖായ ഹുക്കും ഏതാണ് എങ്ങനാലും കുടിക്കണം എന്നാണ് മൻസൂഖാക്കുമ്പോ മനി ഉറപ്പുണ്ടെങ്കിൽ മാത്രം കുടിച്ചാൽ മതി രണ്ടു ഹുക്കുമ്പും ഖുർആൻ കൊണ്ടല്ല സുന്നത്ത് കൊണ്ടാണ് ആദ്യത്തെ ഹുക്കുമും ഇന്നമൽ മാഅ ഇത് സുന്നത്താണ് ഇപ്പൊ പറഞ്ഞ ഹദീസും സുന്നത്ത് തന്നെയാണ് അപ്പൊ അതാ പറഞ്ഞ ജിമാഅ മാത്രം നടന്നാൽ മതി വയില്ല യുൻസിൽ ഏത് വേണമെന്നില്ല മനി ഉറപ്പണമെന്നില്ല ഈ രണ്ടാമത്തെ ഹദീസ് പിന്നെയുമാണ് ആദ്യത്തെ ഹദീസ് മുന്നിലുമാകുമ്പോൾ ആദ്യം പറഞ്ഞ ഹദീസ് മൻസൂഖാണ് രണ്ടാമത്തെ ഹദീസ് നാസിഖുമാണ് ആദ്യത്തെ ഹദീസ് ഏതാണ് വെള്ളം കണ്ടെങ്കിൽ കുളിച്ചാൽ മതി പിന്നത്തേതോ ജിമാ ചെയ്താൽ കുളിക്കണം വെള്ളം കാണട്ടെ കാണാതിരിക്കട്ടെ എന്തുകൊണ്ട് കുറെ ഹദീസ് തന്നെ വന്നിക്കണ് ആദ്യത്തെ ഹദീസ് അതാണെന്ന് അറിയിക്കുന്ന തെളിവ് ഹദീസ് കൊണ്ട് കിട്ടിയിട്ടുണ്ട് സ്വഹാബത്ത് ആദ്യം പറഞ്ഞ ഫത്വ അൽ മാഉ മിനൽ മാഇ എന്നുള്ള ഫത്വ ഉണ്ടായിരുന്നു
വെള്ളം കണ്ടെങ്കിൽ മാത്രം വെള്ളം ഉപയോഗിച്ചാൽ മതി. റുഖ്സത്തുൻ റഖസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ കൊടുത്തതായിരിക്കുന്ന ഒരു റുഖ്സയാണ്, ഒരു വിടുതി അഫുവാണ്. വെള്ളം കണ്ടെങ്കിൽ മാത്രം കുടിച്ചാൽ മതി എന്നുള്ളത്. പിന്നെന്താക്കി അബ്ദുലിസ്ലാം സുമ്മാ അമറബിൽ ഉസ്രി ബൈദഹ, പിന്നെന്ത് ചെയ്തു, കുടി വേണം മനി പുറപ്പെട്ടില്ലെങ്കിലും. അപ്പൊ മനി പുറപ്പെട്ടാൽ കുടി വേണ്ട എന്നുള്ളത് ആദ്യത്തെ ഹുക്കുമാണെന്നും എങ്ങനെയാണ് കുടിക്കണം എന്നുള്ളത് രണ്ടാമത്തെ ഹുക്കുമാണ് കാര്യം. സുമ്മാന്ന് പറഞ്ഞിരുന്നു ആയത്ത് മുത്തഖദ്ദിമും മറ്റേ മുത്താഖിറുമാണ്, ആയത്ത് മൻസൂഖും മറ്റേ നാസിഖുമാണ്. തിരിച്ചല്ല, തിരിച്ചല്ല. അതുപോലെ തന്നെ ഗമിൻ നസ്ഖിൽ ഖുർആനി ബിൽ ഖുർആനി, അതിന് മിസാല് പറയാണ്, ഖുർആനി നാസിഖ് ഖുർആനി ആധാരമാവാലോ. മാ തഖദ്ദമ നസ്ഖ് ഖൗലി തആല മതാനിൽ ഹൗലി, മുമ്പ് പലപ്പോഴും പറഞ്ഞതാണത്, വഫാത്തിന്റെ ഇദ്ദ ഒരു കൊല്ലം വരെ വേണമെന്നുള്ള അൽബക്കറ സൂറത്ത് 240-ാമത്തെ ആയത്തിൽ, പിന്നെ ഗൗരി താര അർബാത്ത് അശ്വരി ബാഷറ 4 മാസം 10 ദിവസം മതി, രണ്ടും ആയത് തന്നെ ഖുർആൻ നസ്ഖ് ചെയ്തു. വഫാത്തിന്റെ ഇദ്ദ ഒരു കൊല്ലം വരെ വേണ ഇസ്ലാം ആദ്യത്തെ ഹുക്കും, അല്ല 4 മാസം 10 ദിവസം മതി പിന്നത്തെ ഹുക്കും. നാസിർ മൻസൂഖും തന്നെ ഖുർആൻ തന്നെയാണ്. വല്ലത്തിൽ മിസാലായിപ്പോയി. അവർ നിർത്തി. അസ്സലാമു അലൈക്കും.